பகலின் பவனில் தெளியும் வழியில் குளிரின் சிறகில் அணையும் എൻ്റെ ഒരു പ്ലേ ബാക്ക് സിംഗിങ് കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമായിരുന്നു പേഴ്സണലി 2011. എനിക്ക് കുറച്ച് നല്ല പാട്ടുകൾ ഒരുമിച്ച് പാടാനുള്ള അവസരം കിട്ടിയത് ആ വർഷമാണ്. അടുപ്പിച്ചടുപ്പിച്ച് വന്ന റിലീസസ് ആയിരുന്നു മേരിക്കുള്ളൊരു കുഞ്ഞാട്, എൽസമ്മ എന്ന ആൺകുട്ടി, ട്രാഫിക്. അതിൽ പകലിൻ പവനിൻ എന്ന് പറഞ്ഞ പാട്ട് ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയിലാണ്. നമ്മൾ ഈ ഇടം മുഴുവനും ഒരുപാട് ചർച്ച ചെയ്ത് ഒരു പക്ഷേ മലയാള സിനിമയുടെ ഒരു വളരെ ന്യൂ വേവിനൊരു തുടക്കം കുറിച്ച സിനിമയാണ് ട്രാഫിക് എന്ന് വേണമെങ്കിൽ പറയാം. സ്വപ്നങ്ങൾ തേടും തീരങ്ങൾ തേടി പിൻതേരേറി പായുന്നു മോഹങ്ങൾ. ശ്രീ രാജേഷ് പിള്ള അങ്ങനെ ഒരു പ്രതിഭാധനനായിട്ടുള്ള സംവിധായകൻ്റെ ഒരു ക്രിയേഷൻ. ഒരു ഒരു സിനിമ പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷത്തോടെയാണ് ആ സിനിമ ഞാൻ കണ്ടിട്ടുള്ളത്, എല്ലാ മലയാളികളെയും പോലെ തന്നെ. അപ്പം അതിൻ്റെ ഒരു പാർട്ടാണ് എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വലിയ സന്തോഷമുണ്ട്. മോഹങ്ങൾ നീട്ടും പൊൻതീരങ്ങൾ തേടി ഈ ഇടയ്ക്ക് ഒരുപാട് മികച്ച കലാകാരന്മാരെ നമ്മൾ വിട്ട് പിരിഞ്ഞു പോയി. ആ കൂട്ടത്തിൽ രാജശേഖരനും നമ്മളെയൊക്കെ ഈ ലോകത്തിനോട് തന്നെ വിട പറഞ്ഞിട്ട് പോയി. പകലെന്ന് പറഞ്ഞ സോങ് എഴുതിയിരിക്കുന്നത് വയലാർ ശരത്ചന്ദ്രവർമ്മ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വരിക്ക് ശ്രീ മെജോ ജോസഫ്, മെജോ ചേട്ടനാണ് ഇത് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടേക്ക് എടുക്കുന്നതിന് തൊട്ട് മെജോട്ടൻ ബൂത്തിൽ കയറി വന്നിട്ട് എന്നോടിങ്ങനെ എന്താ പറയുക പറഞ്ഞത്, എനിക്കിത് എത്രയോ സമയത്തിന് ശേഷം കിട്ടുന്നൊരു നല്ല വർക്കാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. അപ്പം പരമാവധി മനസ്സ് കൊടുത്ത് ആത്മാർത്ഥമായിട്ട് പാടണം സിത്താര എന്ന് ഭയങ്കര ഹമ്പിളായിട്ടിങ്ങനെ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് മെജോറിനെ പറഞ്ഞത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അന്ന് അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക യങ്സ്റ്ററായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് തരുമ്പം താരതമ്യേന വളരെ പുതിയതായിട്ടുള്ളൊരു പാട്ടുകാരിയെ കൊണ്ട് പാടിക്കാനുള്ളൊരു മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. കുളിരിൻ ചിറകിൽ അണയും